ഐടിഇ ഇനി റിസൾട്ടുള്ള അടുത്ത് പഠിക്കാം. നീദൂസ് അക്കാദമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള. അമ്മയെ നയിക്കുന്ന പ്രസിഡന്റ്, അമ്മയുടെ പ്രസിഡന്റ് ലാലേട്ടനാണ് ഇപ്പോൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ടിനി ഇപ്പൊ സുരാജ് പറഞ്ഞ കാര്യങ്ങളല്ലേ, സുരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഗംഭീര പുരുഷത്തിൽ വിജയിച്ചിരിക്കുന്നു, എല്ലാവർക്കും വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നായി പഠിച്ചു. എന്റെ ആള് മെയിൻ ആള് എടുക്കണം. ആ കോംബോ അങ്ങോട്ട് നമ്മള് എന്ത് പറഞ്ഞാലും ഈ വോട്ട് ഇവിടെ അല്ല പോലോ, ഇവിടെ പോലോ. സുരാജ് അവിടെ പോയിട്ട് നോക്കിട്ട്, സാധാരണ വോട്ട് അല്ലല്ലോ ഇത്, ഡബിൾ പവർ ഉള്ള വോട്ടാ, എക്സ്ട്രാ പവർ ഉള്ള വോട്ടാണ്. പക്ഷേ ഇനി സുരാജ് തോനെ വോട്ട് വെച്ച വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞോ അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ, അറിഞ്ഞോ അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ നിന്നെ കൊന്നുകളയുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്റെ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ ടിനി ടോമിനും സുരാജിനും വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഇവർക്ക് രണ്ടുപേർക്കും രേഖപ്പെടുത്തി ഇവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞില്ല അനൗൺസർ ആയിരുന്നു, പിഷാരടി വന്നു സ്ഥാനാർത്ഥി വന്നു പിഷാരടി വന്നത്. ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ വോട്ട് ചോദിക്കാതെ ഇവിടെ മാറി നടക്കണം? എല്ലാവരോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും വോട്ട് ചെയ്യും ചെയ്യും. ഒരു മികച്ച ഭരണസമിതി തന്നെയായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. വോട്ട് ചോദിച്ചു എന്തൊക്കെ പറഞ്ഞു വോട്ട് ചോദിച്ചില്ല, ഞാൻ കുറച്ച് പേരോട് ചോദിച്ചില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ, അവർ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും. ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളില്ല. എല്ലാ കുറച്ച് പേരല്ലോ, എല്ലാവർക്കും അറിയാം ആരൊക്കെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതെ, ഇതിപ്പോ ഇനി എല്ലാരും ഒരേ ഒരു ഫാമിലിക്കകത്ത് ആര് ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. അയ്യോ അത്രല്ലേ ഉള്ളൂ, നമ്മൾ ഒരു മണി വരെ വോട്ട് ചോദിക്കുന്നു, പിന്നെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. ഇവിടെ എല്ലാരും പിന്നെ അല്ല, ഇപ്പോഴും ഒക്കെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ഈ കെട്ടിപ്പിടുത്തതിനിടെ ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നുള്ളൂ. അതിൽ തന്നെ കാര്യങ്ങളുണ്ട്. അതെ, അപ്പൊ എന്തായാലും ബിഷാറിന്റെ എല്ലാ വിദ്യാശ്രമത്തിലും നേരുന്നു പൊളിയും പൊളിക്കും. ശരിക്കും എല്ലാരെയും കാണുന്നത് അലി, അലി എനിക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി വിജയിച്ച്, ഞങ്ങൾ ഓൾറെഡി വിജയിച്ചൊക്കെ പിന്നെ എന്തിനാണ് കൊട്ടിയത്. ബിച്ചേട്ടൻ ഒക്കെ വന്നിരിക്കുന്നു ഇലക്ഷന്റെ ഇതിലേക്ക്. ബിച്ചേട്ടൻ വന്നു, ബിച്ചേട്ടന്റെ തലവൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. തലവന് ശേഷം ബിച്ചേട്ടൻ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആ ഒരു ആശംസകൾ ബിച്ചേട്ടൻ കൊടുക്കുന്നു. ആദ്യം ആശംസകൾ തലവൻ സൂപ്പർ ഹിറ്റ്. താങ്ക് യു. അത് നിനക്ക് സുഖാണോ? നിനക്ക് സുഖാണോ? അത് മതി, എനിക്ക് സുഖാണല്ലോ. ഓക്കെ, ഇതാണ് ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ ഒരു ഒരു നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ താഴെവിട്ട് കണ്ടു അമ്മയിലേക്ക്, നമ്മള് തറവാട്ട് വീട്ടിലേക്ക് വന്ന ഒരു ഫീൽ അല്ല നമുക്ക്, അല്ലെ? തീർച്ചയായും. അത് തന്നെ, തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീല്. ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ, എല്ലാവരും കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇനി അകത്തോട്ട് പോകാൻ പോകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയിൽ വരുമ്പോഴെങ്കിലും കാണുക, നമ്മുടെ സിനിമ ലാലേട്ടന്റെ സിനിമ എന്തായി? ഇടയ്ക്ക് ഒരു വാർത്തകൾ ഒന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു, അതൊക്കെ എന്തായാലും ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാം, വേറൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ അല്ലേ? ഓക്കെ, അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേറൊരു അവസരത്തിൽ പറയാം. കുറച്ച് അധികം പറയണം, പറയുമ്പോ ഒത്തിരി പറയാനുണ്ട്. അല്ല, അങ്ങനെയല്ല, അല്ല, നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് എന്നാ, അപ്പൊ അതൊന്ന് തീരുമാനമായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഏതാ പടം ചെയ്തോണ്ടിരിക്കും? ഇപ്പൊ ഞാൻ പ്രാവിൻ കൂടി ഷാപ്പ് നിന്നോട് ഫിലിം, ആ അത് കഴിഞ്ഞു, ഇനിയിപ്പോ എന്നെ ഡബിങ്ങും പരിപാടികളൊക്കെ ആശംസകളും. നമ്മുടെ ആ പടത്തിനെ കുറിച്ച് നമ്മൾ രണ്ടും ഇരുന്ന് സംസാരിക്കും, പിന്നീട് സംസാരിക്കുന്നതാണ്. തീർച്ചയായും നമ്മൾ രണ്ടുപേരും ഇരിക്കണം. തീർച്ചയായും ഇരിക്കണം, ഇരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ തമ്മിൽ ഇരിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ പുതിയ സിനിമയുടെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ.
അപ്പോൾ നമുക്കൊന്ന് അകത്തേക്ക് കയറി പോകണമല്ലോ. അകത്ത് എന്താ ഈ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഒന്ന് നമുക്കൊന്ന് വിഷ്വൽ ഒന്ന് കാണിക്കണം. ആളുകൾ വന്ന് തുടങ്ങി, ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് കാണണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ വരുന്നുണ്ട്, അപ്പോൾ ലാലേട്ടൻ്റെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലാലേട്ടൻ വരുമ്പോൾ ചെയ്താൽ മതി. എന്തായാലും ഇവിടെ ആളുകളിങ്ങനെ കണ്ട് കാണുന്ന നമുക്ക് കാണാം. പഴയ ആളുകളൊക്കെ നമുക്ക് ലാലേട്ടൻ കാണുന്ന, അംബിക ചേച്ചി, എല്ലാവരും എത്തിയിട്ടുണ്ട്. ലാലേട്ടൻ എത്തിയിരിക്കുന്നു. പഴയ താരങ്ങളൊക്കെ കാണും. സുരാജ് വോട്ട് ചോദിക്കുന്ന ലാലേട്ടൻ എത്തി. ഈ താരസംഘടനയുടെ പ്രസിഡന്റ് ലാലേട്ടൻ എത്തി. അതോടൊപ്പം തന്നെ ആന്റണി ചേട്ടനും എത്തിയിട്ടുണ്ട്. ലാലേട്ടൻ ടാഗ് അണിയുകയാണ്. ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം തന്നെ കണ്ടില്ലേ, ഗംഭീര കോസ്റ്റ്യൂമാണ് ഇന്നത്തെ കേട്ടോ. ലാലേട്ടൻ കോസ്റ്റ്യൂം നമ്മൾ കാണേണ്ട, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം നമുക്ക് കാണേണ്ടതാണ്. ലാലേട്ടൻ ഒപ്പിടുന്നതാണ്, രജിസ്ട്രേഷൻ ചെയ്യാണ്. ലാലേട്ടൻ വന്ന് എൻട്രി ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, ഒപ്പിട്ടിട്ട് ഇനി അകത്തേക്ക് കയറുന്നു. ലാലേട്ടൻ കോസ്റ്റ്യൂം, ഗംഭീര കോസ്റ്റ്യൂം ആട്ടോ ലാലേട്ടൻ. ആ ഈ കോസ്റ്റ്യൂം കണ്ടപ്പം ഗംഭീര കോസ്റ്റ്യൂം. ലാലേട്ടൻ ഒരേ വെറൈറ്റി ആണല്ലോ എപ്പോഴും. ലാലേട്ടൻ്റെ, അപ്പോൾ ലാലേട്ടൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്മയെ നയിക്കുന്ന പ്രസിഡന്റ്, അമ്മയുടെ പ്രസിഡന്റ് ലാലേട്ടനാണ് ഇപ്പോൾ എൻട്രി ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ താരസംഘടനയെ ലാലേട്ടൻ നയിക്കുന്നത്. ക്ഷേതാമേനോൻ ലാലേട്ടനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ക്ഷേതാമേനോൻ ലാലേട്ടൻ എല്ലാവരും കണ്ട് കൈകൊടുത്താണ് പോകുന്നത്. കാരണം ലാലേട്ടനാണ് താരസംഘടനയെ വീണ്ടും ആ 3 വർഷക്കാലം ലാലേട്ടൻ, ഇനിയും 3 വർഷക്കാലം താരസംഘടനയെ നയിക്കാൻ വേണ്ടി ലാലേട്ടൻ എത്തിയിരിക്കുന്നു. ലാലേട്ടനാണ് താരസംഘടനയെ നയിക്കുന്നത്. ലാലേട്ടൻ താരസംഘടനയെ നയിക്കുന്നത്. ലാലേട്ടൻ എല്ലാവരും കണ്ട് ഇങ്ങനെ പോവുകയാണ്. താരസംഘടനയുടെ തലപ്പത്ത്, താരസംഘടനയെ നയിക്കാൻ, താരസംഘടനയെ നയിക്കാൻ ഏറ്റവും കരുത്തുള്ള ഒരു പ്രസിഡൻ്റാണ്, ലാലേട്ടൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ലാലേട്ടൻ തന്നെയാണ് താരസംഘടന നയിച്ചുകൊണ്ടിരുന്നത്. ലാലേട്ടൻ എല്ലാവരെയും കണ്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. ലാലേട്ടൻ, അപ്പം നമ്മൾ ലാലേട്ടൻ എല്ലാവരെയും കണ്ട് പോകുന്നു. പഴയ ആളുകളൊക്കെ ഒത്തിരി ആളുണ്ട്. ആ സ്നേഹമാണ് ലാലേട്ടൻ നമ്മൾ കാണുന്നത്. എല്ലാവരെയും കണ്ട് ലാലേട്ടൻ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ സാധനം നമുക്ക് കാണാം. ലാലേട്ടൻ ആ ഗംഭീര എല്ലാവരെയും കണ്ട് ആ ഒരു സ്നേഹം പങ്കുവെക്കുന്നത്, സ്നേഹം പങ്കുവെക്കുന്നതാണ് എല്ലാവരെയും കണ്ട് ലാലേട്ടൻ സ്നേഹം പങ്കുവെക്കുന്ന ഒരു പഴയ ആളുകൾ എല്ലാവരെയും ലാലേട്ടൻ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി കാണുന്നത്. അത് ലാലേട്ടനാണ് താരസംഘടന അമ്മയെ നയിക്കുന്നത്. ഇടവിള ബാബു ഇത്തവണ മാറുന്നു എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിയാണ്. ഇടവിള ബാബു മാറുന്നു, ഇനി മത്സരം നടക്കുന്നുണ്ട്. നമുക്കറിയാം വലിയ ഒരു മത്സരങ്ങൾ നടക്കുന്ന വേദിയിൽ എതിരില്ലാതെയാണ് ലാലേട്ടനും ഉണ്ണിമുന്തലും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പം ലാലേട്ടൻ എല്ലാവരും കാണുന്നു. കുറച്ച് ആധുനിക സംവിധാനമാണ്, അത് ഉപയോഗപ്പെടുത്തണം. കൂടാതെ താഴെയുള്ള ഒരുപാട് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജെയിനാണ്. ജെയിനുമായിട്ട് നമ്മൾ കൈകോർത്തിരിക്കുകയാണ്. ജെയിനാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ. അതോടൊപ്പം തന്നെ മൈച്ചിയും നീതൂസും ഉണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റി അറിയാം. ജെയിൻ വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ജെയിനാണ് മൂവികളുടെ അമ്മയോടൊപ്പം എന്ന പരിപാടിയുമായിട്ട് കൈകോർത്തിരിക്കുന്നത്. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം Movie World Media, powered by MyGee, MyGee Future, India's number one language academy, Neetu's Academy.